ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ആൻഡ് ലേൺ വിത്ത് ഡി ത്രീ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ഒന്നാം തരം കുറുക്കുകാലിനാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി വെള്ളരയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നീട് എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ് ഓമക്കായ എടുത്തിട്ടുണ്ട് തടിയങ്ക എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ അവൈലബിലിറ്റി അനുസരിച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങയെ ഉപയോഗിക്കുക ഇപ്പം എൻ്റെ കുമ്പളങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെങ്കിലും ചെയ്യാം ഇത് ഇത്രയും കൂടി ഉൾപ്പെടുന്നതാണ് നല്ല ഒരു കുറുക്കുകാലുണ്ടാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കാണുമല്ലോ ഇനി നമുക്കിതൊക്കെ ചെത്തിയിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം അങ്ങനെ ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഒത്തിരി വേവുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് കാൽ ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് അവി തട്ടുമ്പോൾ തന്നെ വേവുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത് നമുക്കുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം നമ്മളെപ്പോഴും ഒന്നും കൊടുക്കാനുണ്ടാക്കത്തില്ലല്ലോ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴല്ലേ നമ്മളത് ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഇങ്ങനെ തയ്യാറാക്കി നോക്കണം വീട്ടിലെല്ലാവരും നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് എടുത്ത് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും അഞ്ച് അല്ലി ചുവന്നുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ മൂന്ന് പച്ചമുളക് എരി ഇല്ലാത്തത് കൊണ്ടാണ് മൂന്ന് പച്ചമുളക് എടുക്കുന്നത് നിങ്ങളുടെ എലിയുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ഇതൊരു ചെറിയ ഒരു എരി മാത്രമേ ഈ കറിക്ക് ഉണ്ടാവുള്ളൂ ഒത്തിരി എരിയുള്ള ഒരു കറിയല്ല ഇത് ഇനി ഞാൻ അര സ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇത് വന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ കഷ്ണത്തിലെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടയാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂട് തട്ടുമ്പം തന്നെ ഈ അരപ്പ് വെന്ത് വരും തക്കാളി ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ തക്കാളിക്ക് അധികം വേവില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ലേ അതുകൊണ്ട് അരപ്പിൻ്റെ കൂടെയാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തത് ഇപ്പം നമ്മൾ അരപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരൊന്നും ഉടച്ചെടുക്കാം ജസ്റ്റ് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചാൽ മതി മിക്സിയിലൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഈ രീതിയിലൊന്നും ഉടച്ചെടുത്താൽ മതി നന്നായിട്ടങ്ങ് വെള്ളം പോലെ ആവേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളും നല്ലതുപോലെ എന്തു വന്നിട്ടുണ്ടോ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരൊന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലം ഐക്കൺ അമർത്താനും മറക്കരുത് വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ടില്ല കുറച്ച് വെള്ളം കൂടി ഉണ്ട് അപ്പോൾ അത് വറ്റാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുക്കണം തൈര് എല്ലാ ഭാഗത്തും കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തിലും പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം കഷ്ണങ്ങൾ ഒട്ടും തന്നെ അടയാതെ നമുക്ക് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാരണമാണിത് നിങ്ങളെല്ലാവരും അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് താളിക്കാനുള്ളത് എടുക്കാം ഞാനൊരു കടു താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും മറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ആറിയതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇടാവൂ അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്കുകാലൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ഈ ഓണത്തിന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ലെങ്കിലും കുറേ ഇതിൽ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നതല്ലേ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്